ഒരു ശമ്പളം കുറച്ചാരിയാ കിട്ടുക എന്നാ നോക്ക്. അങ്ങനെയല്ല നോക്കേണ്ടി, നല്ല മനുഷ്യന്മാരായിരിക്കണം ബാങ്ക് കൊടുക്കുന്ന ആളുകൾക്കും ഹിയാർക്കും. നിങ്ങൾ നല്ലവർ ബാങ്ക് കൊടുക്കട്ടെ. വല്യവുമ്മക്കും ഖുറാവുക്കും നിങ്ങളെ കൂട്ടത്തിൽ നല്ല വിവരമുള്ളവരും നല്ല ഓത്തോതുന്നവരും ഇമാമത്ത് കെട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരാൾ നന്നാലെങ്ങനെയാ, ഒരു സാധനം നന്നാവും എങ്ങനെയാ, ഇടക്കിടക്ക് തുടച്ചോണ്ടിരിക്കുമ്പോ, തുടച്ചോണ്ടിരിക്കുമ്പോ ക്ലിയർ ആകുക. അപ്പൊ ഇടക്കിടക്ക് ഇങ്ങനെ ഇമാമിങ്ങളെയും മുഅദ്ദിനീങ്ങളെയും മുഅല്ലിമീങ്ങളെല്ലാം വിളിച്ച് ഇങ്ങനെ ക്ലാസ് കൊടുത്തോണ്ടിരിക്കണം. തുടച്ചോണ്ടിരിക്കുമ്പോ അതല്ല ക്ലിയർ ആകുക. എല്ലാരെയും വിളിച്ച് ക്ലാസ് കൊടുക്കണം. ക്ലാസ് നമ്മൾ കേൾക്കുകയും വേണം. അപ്പഴാ നമ്മളും ക്ലിയർ ആകുക. അപ്പോ ഏത് സംഗതിയും അങ്ങനെയാണ്. അപ്പൊ ഞാന് ഇമാമിങ്ങളെ വിളിച്ച് ക്ലാസ് എടുത്തപ്പോ കാര്യമായിട്ട് പറഞ്ഞൊരു ക്ലാസ് എന്താ അറിയുന്നത്, പള്ളിയിലെ ജനലെല്ലാം തുറന്നു വെക്കണമെന്ന്. പള്ളിയിലെ ജനൽ, കാരണം ഞാനൊരു സ്ഥലത്ത് തെറാവിസ്കരിക്കാൻ കൂടി നോക്കുമ്പോ പള്ളിയിലെ മൊയിലാർ ജനലെല്ലാം അടച്ചിട്ടിരിക്കും. കാരണം തുറന്നു വെച്ചാ പിന്നെ ഏഷാവ് നിക്കച്ച് പോകുമ്പോ പിന്നെ അടക്കേണ്ടി വരും, ഒരു പണി കൂടുതലാവുമല്ലോ. അതുകൊണ്ട് ജനലെല്ലാം അടച്ചു വെച്ചിരിക്കുന്നു. മനുഷ്യന്മാരിങ്ങനെ ഇതിന്റെ ഉള്ളത് ഇങ്ങനെ കുമറിയിട്ട് ചൂടായിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടുന്നു. അപ്പോ ഇമാമികളെയും മദിനികളെയും വിളിച്ചിട്ട് പ്രത്യേകം ക്ലാസ് എടുത്തിട്ട് പറഞ്ഞ് ജമാഅത്തിന്റെ സമയത്ത് ജനലും ബാതിലെല്ലാം തുറന്നു വെക്കണോ, പോകുമ്പോ കുറ്റിയിടണോന്നും പറഞ്ഞു. കുറ്റിയിടുമ്പോ രണ്ടു കുറ്റിയിടണോ തന്നെ, കാരണം മടിയുണ്ട്. ചിലപ്പോ ഒറ്റ കുറ്റി മാത്രം ഇടൂ, അപ്പൊ പിന്നെ കുറെ ദിവസം കഴിഞ്ഞാൽ ബാതിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ രണ്ടു കുറ്റി ഇടണം, മേലെ ഇടണം, ചോടെ ഇടണോ, ഇത് ക്ലാസ് കൊടുക്കാണ്ട് കുറിച്ചിട്ടോ. അപ്പൊ ക്ലാസ് കൊടുത്തു. അങ്ങനെ ക്ലാസ് കൊടുത്ത കൂട്ടത്തിൽ ഞാൻ പറഞ്ഞൊരു സംഗതി അവൻ കൂടി അങ്ങ് പറയാ. അതെന്താ, അതിനുവേണ്ടി എഴുതിയെടുത്ത ഇതൊക്കെയല്ല, നിങ്ങളോട് വേദന വേണ്ടി എഴുതിയെടുത്തല്ല. അപ്പോ അന്ന് പറഞ്ഞ ഒരു സംഗതി കൂടി ഞാൻ പറയാൻ, അതെന്താന്ന് ചോദിച്ചാല്, ഒരു ഇമാം, പള്ളിയിലെ ഇമാം, പള്ളിയിലെ ഇമാം തുടർന്ന് നിസ്കരിക്കുന്നവർക്കൊക്കെ സ്നേഹമുള്ളവനാണ്, ഇല്ലെങ്കിലോ, ഇല്ലെങ്കിൽ അവന്റെ കാര്യം മഹാപോക്ക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സലാസത്തുൽ, മൂന്നാളുകൾ, അവരെ നിസ്കാരം മേലോട്ട് ഉയർത്തപ്പെടൂല, അവന്റെ തലേന്റെ മേലോ ഉയർത്തപ്പെടൂല, ശിബറൻ ഒരു ചാണ് ഉയർത്തപ്പെടൂല. റജുലുൻ അമ്മ ഖൗമൻ വഹും ലഹു കാരിഹൂൻ, അവനൊരു വിഭാഗം ആളുകൾക്ക് ഇമാമത്ത് നിൽക്കുന്നു, ബേക്കിലുള്ളവർക്ക് അവനോട് വെറുപ്പാണ്, ബേക്കിലുള്ളവനിക്ക് വെറുപ്പാണ്, കമ്മിറ്റിക്കാരെ സ്വാധീനിച്ച് ഇമാമത്തുക്കാണ്, അല്ലെങ്കിൽ കമ്മിറ്റിക്കാര് അവര് പറയും പോലെ നിൽക്കുന്ന വകയെ കൊണ്ടുവന്ന മൊയിലാരാണ്, ബേക്കിലിക്കുന്ന എനിക്ക് ഇവരോട് വെറുപ്പ്, ഇവനോട് വെറുപ്പാണ്. ആ ഇമാമിന്റെ നിസ്കാരം തലയുടെ മേലെ ഉയരൂല, ഒരു ചാണുയരൂല. അപ്പോ ഇമാം നിൽക്കുന്ന ആളാരായിരിക്കണം, നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും സംതൃപ്തിപ്പെടുത്തി എല്ലാവർക്കും നല്ലത് പറഞ്ഞു കൊടുക്കുകയും എല്ലാവർക്കും നല്ലത് ചിന്തിക്കുകയും ചെയ്യുന്നവനാകണം. അവിടെ ഒരിക്കലും തന്നെ സംഘടനാപരമായ ഭിന്നിപ്പുകളോ അല്ലെങ്കിൽ ഗ്രൂപ്പ് വഴക്കുകളോ മറ്റു കാര്യങ്ങളോ തടസ്സമാകാതെ ബേക്കിൽ വന്ന് നിസ്കരിക്കുന്ന മുഴുവൻ ആളുകളെയും സ്നേഹിക്കുകയും മുഴുവൻ ആളുകൾക്കും അതാ ഇദ്ദേഹം ഞങ്ങളൊരു ഗുണകാംക്ഷിയാണെന്ന് ഇമാമിനെ സംബന്ധിച്ച് തോന്നുകയും അവര് സ്നേഹിക്കുകയും ചെയ്യുന്നവനായി തീരാൻ ആവശ്യമായ സ്വഭാവങ്ങളും പ്രവർത്തനങ്ങളും ഇമാമികളിൽ നിന്ന് ഉണ്ടാകണം. സുബ്ഹാനല്ലാഹ്. കുട്ടിയാടിക്ക് അടുത്ത് ഒരു പള്ളിയിൽ ഇതൊക്കെ പിടിച്ചെടുക്കും, ഇപ്പൊ അങ്ങനെ ധാരാളം. ഒരു പള്ളിയിൽ ഒരു ഇമാമ് കുറേശ്ശെ ഇമാമത്ത് നിന്ന് കുറെ കാലാടെ നിന്ന് പോവാ നോക്കുമ്പോ അയാൾ പിരിഞ്ഞു പോകാൻ തീരുമാനിച്ചു. പോവാമെന്നൊക്കെ ഒരൊറ്റ പ്രസംഗം, പ്രസംഗത്തിൽ സുബ്ഹാനല്ലാഹ് കമ്മിറ്റിക്കാരെ നാട്ടുകാരെ ഒക്കെ നല്ലോണം, എന്താ കിട്ടിയ ചാൻസ് അല്ലേ, ഇനി പറയാനാവില്ലല്ലോ, നല്ലോണം കസക്കി അങ്ങോട്ട് പറഞ്ഞു. ഇയാള് പറഞ്ഞോണ്ടിരിക്കുമ്പോ കൂട്ടത്തിൽ ഒരാൾ എഴുന്നേറ്റ് ആരാ എന്റെ ആള് എന്ന് ചോദിച്ചു, പള്ളിയിലടിയായി. അങ്ങനത്തെ ഇമാമായി പോയത്. പള്ളിയില് ഒരു കാലഘട്ടത്തിലും പള്ളിയിൽ സേവനം ചെയ്യുന്ന ഒരാൾ മുഖേന നാട്ടുകാര് തല്ലുണ്ടാകാൻ കാരണമാകരുത്, നാട്ടുകാര് തമ്മിൽ തെറ്റാൻ കാരണമാകരുത്, അവര് തെറ്റുമ്പോ നന്നാക്കണ്ടവനായി അയാള്. ഞാനൊരു പള്ളി കമ്മിറ്റി പങ്കെടുക്കാൻ പോയി. പള്ളി കമ്മിറ്റി പങ്കെടുത്ത് സംഗതി കമ്മിറ്റികളിലൊന്ന് പുനഃസംഘടിപ്പിച്ച് ഇപ്പോഴത്തെ മനുസ്ഥാദ ഒരു കാര്യം പറയണ്ടെന്നാ വെച്ച് നമ്മളെ പള്ളിയിലെ ഇമാമ് ഞാൻ സലാം വിളിയ മടക്കില്ല എന്നാണ്. ഇങ്ങനെ ആയിപ്പോയാ പിന്നെ എന്ത് പറയാനാ, അങ്ങനെ ആവാൻ പാടില്ല. വഹും ലഹു കാരിഹൂൻ, ബേക്കിലുള്ളവര്
വെറുക്കുന്ന നിലയ്ക്ക് ഇമാമത്ത് എത്തുന്നവന്റെ നിസ്കാരം വന്ന സ്വീകരിക്കൂല, മൂന്നാളെ നിസ്കാരം സ്വീകരിക്കൂല. അതിലൊന്നാണത്. രണ്ടാമത് പറയുന്നു,